സംവിധാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി ആർ ഐ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയൊക്കെയുള്ള രജിസ്ട്രേഷൻ ഒഴിവാക്കിയിട്ട് വിത്തിൻ സെക്കൻഡിൽ തന്നെ നടപടി എടുക്കാനും ഫയൽ പൂഴ്ത്തിവെക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ ഓഫീസ് സംവിധാനം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഓഫീസിൽ ജീവനക്കാർക്ക് എല്ലാവർക്കും, അതായത് തപാൽ കൈകാര്യം ചെയ്യുന്ന ഓഫീസർക്കും ജീവനക്കാർക്കും അവിടുത്തെ സെക്ഷൻ ഓഫീസറിനും അവിടുത്തെ ഓഫീസർക്കും പ്രത്യേകം യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും. അപ്പൊ അത് എല്ലാ ഓഫീസിലും കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. പാസ്വേഡ് ഇത് രണ്ടും ഐടി മെഷീൻ തന്നെ തരികയാണ്. നമുക്കതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മളിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിട്ടായിരിക്കും നമ്മൾ എത്തപ്പെടുക. നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് ഒരാൾ ഒരു ജീവനക്കാരൻ ഒരു തപാൽ വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ഓഫീസിൽ നമുക്ക് മെയിൽ വഴിയായിരിക്കും ഇപ്പൊ തപാൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹാർഡ് കോപ്പി എങ്ങും അയക്കാറില്ല. അല്ലാതെ ആണെങ്കിൽ ജീവനക്കാർ നേരിട്ട് തരുന്ന അപേക്ഷകളോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വ്യക്തികൾ തരുന്ന അപേക്ഷകളൊക്കെ ആയിരിക്കും നമ്മളത് തപാലായിട്ട് വരും. അല്ലാതെ എല്ലാം മെയിലായിട്ടായിരിക്കും. നമ്മൾ വരുന്ന തപാലുകൾ അത് സ്വീകരിക്കണം. അതിന് ഒരു ജീവനക്കാരനെ നമ്മുടെ ഓഫീസിൽ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. മിക്കവാറും ടൈപ്പിസ്റ്റുകളൊക്കെ ആയിരിക്കും ആ ഒരു ജോലി ചെയ്യുക. അപ്പൊ ആ ജീവനക്കാരൻ രാവിലെ വന്ന് മെയിൽ ഓപ്പൺ ചെയ്യുന്നു, തപാലുകൾ ഓപ്പൺ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ വരുന്ന തപാലുകൾ, പുറത്തുനിന്ന് കിട്ടുന്ന തപാലുകൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നു. ആ തപാലുകൾ ഒരു ജീവനക്കാരൻ റിസീപ്റ്റായിട്ട് സ്വീകരിക്കുന്ന നടപടിയാണ്. ഫസ്റ്റ് നമ്മൾ ഇ ഫയലിംഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫയൽ പുട്ടപ്പ് ചെയ്തിട്ട് അത് മറ്റ് നടപടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് റെസിപ്റ്റ് ആണ് പഠിപ്പിക്കേണ്ടത്. റെസിപ്റ്റിൽ ബ്രൗസ് ആൻഡ് ഡയറീസ് എന്നുള്ള ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഇ ഫയലിംഗിൽ നമ്മൾ ഒരു ഫയൽ നമ്മൾ റെസിപ്റ്റ് ആണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് റെസിപ്റ്റ് റെസിപ്റ്റ് സബ്ഡ് ബ്രൗസ് ആൻഡ് ഡയറീസ് എടുക്കുന്നു. അതിൽ അതെടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ഉള്ളി പി ഡി എഫ് അപ് ടു 20 MB. അപ്പൊ ഇതിനകത്ത് പി ഡി എഫ് അല്ലാതെ ഒരു ഫയലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഫയൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മെയിലായിട്ട് വരുന്ന തപാലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാരോ അല്ലെങ്കിൽ വരുന്ന ഗുണഭോക്താക്കളോ തരുന്ന അപേക്ഷകളാവാം. അപ്പൊ അതെല്ലാം അതാത് ദിവസം ഒരു സെഷൻ ക്ലർക്ക് ഇത് സ്വീകരിക്കാനായിട്ട് നമ്മൾ അയാൾക്കൊരു ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അയാളെ സ്വീകരിച്ച് നമുക്ക് ഓഫീസറിലേക്ക് അത് ആ തപാൽ എത്തിക്കണം. ആ നടപടിയാണ് ഞാനിപ്പോ പറയുന്നത്. അതിന് ചെയ്യേണ്ടത് റെസിപ്റ്റ് റെസിപ്റ്റിന് സബായിട്ട് ബ്രൗസ് ആൻഡ് ഡയറീസ് സെലക്ട് ചെയ്യുക. ബ്രൗസ് ആൻഡ് ഡയറീസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്ലോഡ് ഉള്ള പി ഡി എഫ് അപ് ടു 20 MB വരെയുള്ള തപാലുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ വത്സൈഡിൽ ചോദിക്കുന്നുണ്ട് ഡയറി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അത് ഡെലിവറി മുതൽ അത് ബൈ ഹാൻഡിൽ തന്ന ഒരു കേസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ലാംഗ്വേജ് എന്താണ്, ഹിന്ദിയാണോ മലയാളമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ഓഫ് ലെറ്റർ എന്താണ്, ഡോക്യുമെന്റ് വല്ലതാണോ അതോ അക്നോളജ്മെന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഒരു ലെറ്റർ ആണ് തരുന്നതെങ്കിൽ അത് ഒരു ഓർഡർ ആണെങ്കിൽ ഓർഡർ, നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ, അങ്ങനെ നമുക്ക്
എന്താണ് കുറേ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്റ് ആണ് ഞാൻ അത് ചെയ്യുന്നത്. പിന്നെ തൊട്ടാണ് റിസീവ്ഡ് ഡേറ്റ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ഏത് ഡേറ്റിലാണ് അത് ഓപ്പൺ ചെയ്യുന്നത് അതിൽ ചോദിക്കുന്നുണ്ട്. ഇതിൽ നെയിം ഡെസിഗ്നേഷനും ചോദിക്കുന്നുണ്ട്. ഇത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഈ തന്ന ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ലെറ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഇപ്പൊ നെയിം കൊടുക്കണമെന്നല്ല ഡെസിഗ്നേഷൻ. ഇത് മാൻഡേറ്ററി ഫീൽഡ് എല്ലാം റെഡ് കളറിലും ഈ ഓറഞ്ച് കളറിലുള്ളത് മാൻഡേറ്ററി ഫീൽഡ് അല്ല. വേണമെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ അയാളുടെ അഡ്രസ്, പിന്നെ ഞാൻ വിഷയം ഏത് വിഷയമാണ് ഇതിനകത്ത് ഇതിനകത്ത് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് വിഷയം എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട്. വിഷയം നമുക്ക് ഏത് വിഷയത്തിലാണ് വരുന്നത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അതല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്യാം. അതുപോലെ സബ്ജക്റ്റും, സബ്ജക്റ്റും മാൻഡേറ്ററി ഫീൽഡ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ജനറേറ്റും ഉണ്ട്, ജനറേറ്റ് ആൻഡ് സെൻഡും ഉണ്ട്. ജനറേറ്റ് ആൻഡ് സെൻഡ് എന്ന് പറയുന്നത് നമുക്കിത് ജനറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാം. അതാണ് ജനറേറ്റ് ആൻഡ് സെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മുമ്പായിട്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് ആ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ തവാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അത് വ്യൂ ആയി വരുന്ന കാണും. അപ്പൊ ഈ സംഭവം നമ്മൾ വലത് സൈഡിലെ ഡയറി ഡീറ്റെയിൽസും കോണ്ടാക്ട് ഡീറ്റെയിൽസും കാറ്റഗറി ആൻഡ് സബ്ജക്റ്റും കൊടുത്തിട്ട് ജനറേറ്റ് ആൻഡ് സെൻഡ് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസിപ്റ്റിൽ ചെയ്യണം. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എത്ര ഫയൽ ഉണ്ടോ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓഫീസർക്ക് വേണ്ടി നമ്മൾ ഫോർവേഡ് ചെയ്യാം. ഇതിൽ നമുക്ക് സെൻഡ് പറയാൻ നേരത്തെ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ആളെന്ന ഓപ്ഷൻ ഉണ്ട്. ആളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം ഈ ഡിപ്പാർട്ട്മെന്റിലെ മൊത്തം ഓഫീസിന്റെയും ഇത് ചെയ്യാം. പ്രിഫേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു 10 എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 പേരുടെ ലിസ്റ്റ് നമുക്ക് പ്രിഫേർഡ് ആയിട്ട് അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. അത് ചെയ്യേണ്ടത് നിങ്ങൾ പ്രിഫേർഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ 2 എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സെർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് ആ ആഡ് ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് കോണ്ടാക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് സെർച്ചിൽ ഇത് വരും. അത് ഇപ്പൊ സന്തോഷ് വർഗീസിനെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടു പ്രിഫേർഡ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സന്തോഷ് വർഗീസ് ഇതിനകത്ത് ആഡായി കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ കൂടെ പറയാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു തപാൽ ആർക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത്? അപ്പൊ ആളെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സെർച്ച് നമുക്ക് സെർച്ച് ഇപ്പൊ ഒരു പേര് ഇപ്പൊ ഒരു ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കൊടുക്കുമ്പോൾ ഒരു വൺ ലിസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിനൊന്ന് കണ്ടുപിടിച്ചെടുക്കാനൊക്കെ പാടാവും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പ്രിഫേർഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിഫേർഡ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 2 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 2 എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കോണ്ടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കോണ്ടാക്ട്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആരുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പേരും ഇപ്പം നമുക്ക് കൊടുക്കേണ്ട ആളുടെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ലിസ്റ്റിലോട്ട് ഇത് ആഡ് ആവും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് അയക്കാൻ പറ്റും. അതാണ് പ്രിഫേർഡ് ലിസ്റ്റ് എന്നുള്ളത്. ആളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാടാണ്. ഇതിപ്പോ ഞാൻ ഈ ഒരു തപാൽ ക്രിയേറ്റ് ചെയ്ത ഫയൽ, നമ്മൾ റെസീറ്റ് സ്വീകരിച്ച ഫയൽ നമ്മൾ ഇത് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ, ഇത് സ്പീഡിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അത് കൊടുക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആണെങ്കിൽ റിമാർക്സുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെൻഡ് പറയാം. ഞാൻ ഈ ഒരു തപാൽ റെസീപ്റ്റായിട്ട് സ്വീകരിച്ചു. റെസീപ്റ്റായിട്ട് സ്വീകരിച്ചിട്ട് ഓഫീസർക്ക് അത് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഓഫീസർ ഇനി ഈ തപാൽ കണ്ടു തിരിച്ച് സെക്ഷനിലേക്ക് അത് കൊടുക്കും. അതാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇത് സൈൻ ഔട്ട് ചെയ്തതാണ്. ഞാൻ ഓഫീസറുടെ ലോഗിൻ ആണ് ഇനി നോക്കുന്നത്. ഓഫീസറുടെ ലോഗിൻ പാസ്വേഡ് കൊടുത്തു, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോ ഓഫീസറുടെ ലോഗിൻ, നമ്മൾ റെസീറ്റായി സ്വീകരിച്ച തപാൽ നമ്മൾ ഓഫീസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസർക്ക് അയക്കുന്നു. ഓഫീസർ ആ ഫയൽ കണ്ട് അതായത് സെക്ഷനിലോട്ട് അത്, ഒന്നുകിൽ വലിയ വലിയ ഓഫീസുകളിലാണെങ്കിൽ ഓഫീസർ കണ്ടിട്ട് ഫയൽ അത് അതിന് തൊട്ട് താഴെയുള്ള എ കാണും, എസ് എസ് സി കാണും, ജെ എസ് സി കാണും, എച്ച് സി കാണും. ഇപ്പൊ എച്ച് സി ഉള്ള ഓഫീസ് ആണെങ്കിൽ എച്ച് സിക്ക് അത് ഫോർവേഡ് ചെയ്യും. എച്ച് സി ആണ് മാർക്ക് ചെയ്ത് മറ്റ് സെക്ഷനിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നത്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഓഫീസർ അത് കണ്ടു സെക്ഷനിലോട്ട് വിടുന്നതായിട്ട് മാത്രമേ ഞാനിപ്പം കാണിക്കുന്നുള്ളൂ. നടപടിക്രമം ഇത് തന്നെയാണ്. അതായത് നമ്മൾ റെസീറ്റ് സ്വീകരിച്ചു കഴിഞ്ഞു. റെസീറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഓഫീസർക്ക്, ഓഫീസർ കാണുന്നതിന് വേണ്ടി ഓഫീസർക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഓഫീസർ അല്ല, ആരാണത് ഫയൽ കാണുന്നത് ആ സെക്ഷനിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. ആ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് അവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിട്ട് എസ് എസ് ആണെന്നുണ്ടെങ്കിൽ എസ് എസ്, എ ആണെങ്കിൽ എ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കോപ്പി എല്ലാവർക്കും, അതായത് എല്ലാവരും ഫയൽ കാണാൻ വേണ്ടിയിട്ട് എ എ, ജെ എസ്, എസ് എസ്, എച്ച് സി അങ്ങനെയുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഫോർവേഡ് ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഫയൽ റിസീവ് ചെയ്തു, അത് ഓഫീസർ കണ്ടു തിരിച്ച് സെക്ഷനിലോട്ട് തന്നെ ഫോർവേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഓഫീസറുടെ ലോഗിൻ നമ്മൾ ചെന്നു, അതിൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് റെസീപ്റ്റിലെ ഈ ഒരു ഫയല് നമ്മളിപ്പോൾ നേരത്തെ അയച്ച ഫയൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് എടുക്കേണ്ടത് റെസീപ്റ്റ് എടുക്കുക. റെസീപ്റ്റിൽ ഇൻബോക്സിൽ ഫയൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിലവിൽ മൂന്നാല് ഫയൽ ഉണ്ട്. ഞാനിപ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫയൽ അയച്ചിരുന്നു. ലീവ് എന്നായിരുന്നു നമ്മൾ ആ സബ്ജക്റ്റ് കൊടുത്തിരുന്നത്. ഇത് ഓഫീസർ ഓപ്പൺ ചെയ്യുന്നു. ഓഫീസർ ഇത് കണ്ടു, ഇത് ഇദ്ദേഹത്തിന് സെക്ഷനിലേക്ക്, ഇദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ സെക്ഷനിലേക്ക് ഇത് തിരിച്ച് അയക്കുകയാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എടുക്കുന്ന സെൻഡ് ബാക്ക് എടുക്കുവാണെങ്കിൽ തന്ന റെസീറ്റ് ചെയ്ത ആൾക്ക് തന്നെ തിരിച്ചത് അയക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സെൻഡ് എടുക്കുക. സെൻഡ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് അദ്ദേഹത്തിന് ഇത് എമർജൻസി ആയിട്ടുള്ള കേസുകളിലൊന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് പ്രിഫേർഡ് ലിസ്റ്റ് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ അയക്കേണ്ട എംപ്ലോയി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ടൂൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യും. ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ്. അപ്പൊ നമുക്കിത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പേരടിക്കുമ്പോൾ തന്നെ ആ ലിസ്റ്റ് വരും. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പ്രയോറിറ്റി ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്മീഡിയറ്റ് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് സെക്ഷനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഓഫീസർ ഫയല് കണ്ടു കഴിഞ്ഞു. ഇത് വീണ്ടും
സെക്ഷനിലേക്ക് അത് കൊടുക്കുകയാണ്. ഇനി സെക്ഷനിലാണ് ഈ ഫയൽ പുട്ടപ്പ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷനിലോട്ട് അത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഒരു ലോഗിൻ, ഓഫീസറുടെ ലോഗിൻ നടപടി പൂർത്തിയായി. ഇനി ഓഫീസർക്ക് ആ ഫയൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോയ ഫയൽ റെസീറ്റായിട്ട് സ്വീകരിച്ച ഫയൽ ഓഫീസർ കണ്ട് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ സെക്ഷൻ ആ ഫയൽ ഓപ്പൺ ചെയ്ത് അതിനെ പുട്ടപ്പ് ചെയ്ത് അത് തീർക്കാൻ പറ്റുന്ന ഫയലാണെങ്കിൽ അന്ന് തന്നെ തീർക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഇതിനകത്ത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ചോദിക്കാം. അങ്ങനെ ആണ് ഈ ഫയലിന്റെ നടപടി മുന്നോട്ട് പോവുക. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. സെക്ഷൻ ക്ലർക്കിന്റെ ഫോൺ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. സെഷൻ ക്ലർക്കിന്റെ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് റെസിപ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഇപ്പം വന്ന ഫയൽ റെസിപ്റ്റിൽ ഇൻബോക്സ് ആയി വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓഫീസർ കണ്ട് തിരിച്ചു അയച്ച നമുക്ക് ഫയൽ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ പുട്ടപ്പ് ചെയ്യാണ് അടുത്ത നടപടി. അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫയൽ കണ്ടു. ഇതിനെന്താ ആക്ഷൻ ആണ്? അപ്പം ഇത് ഈ നമ്മൾ ഈ ഫയൽ വായിച്ചു നോക്കിയിട്ട് എന്താ ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് അതിനെ ഇനി ചെയ്യേണ്ട അടുത്ത നടപടി പുട്ട് ഇൻ എ ഫയൽ എന്നുള്ള ഓപ്ഷൻ. മേലെ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമുക്ക് ആവശ്യമായി വരുന്ന സമയങ്ങളിൽ അത് നമുക്ക് പറഞ്ഞു പോവാം. അപ്പം നമ്മൾ ഇപ്പം എടുക്കേണ്ടതെന്ന് പറയുന്നത് പുട്ട് ഇൻ എ ഫയൽ എന്നുള്ള ഓപ്ഷനാണ്. അപ്പം വലത് സൈഡിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് വന്നു. അത് ക്രിയേറ്റ് ഫയൽ, നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനൊരു ചെറിയൊരു വിൻഡോ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഫയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി, ഇപ്പൊ നമ്മൾ റെസീറ്റായിട്ട് സ്വീകരിച്ചപ്പോൾ തന്നെ അതൊരു നമ്പർ, സോറി ഈ നമ്പർ അന്ന് വന്നതല്ല, ഇതല്ലാതെ വന്ന നമ്പറാണ്. സോറി ആ നമ്പറല്ല, ഇത് നേരത്തെ വന്ന തപാൽ വന്നതിൽ വന്ന ഒരു നമ്പറാണ്. ഞാൻ അത് സേവ് ചെയ്തിട്ടാണ് ഒരു നമ്പർ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്പർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഈ ഇലക്ട്രോണിക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പൊ അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്പർ നമ്മൾ കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പിന്നെ ഉള്ളത് സബ്ജക്റ്റ്. അപ്പം ഇദ്ദേഹം തന്ന അപേക്ഷ എന്താണെന്നുള്ളതാണ്. അപ്പൊ അത് അതിന്റെ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് മാൻഡേറ്ററി ഫീൽഡ് മാത്രം ഫില്ല് ചെയ്താൽ മതി, എന്നിട്ട് കണ്ടിന്യൂ വർക്കിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഫയൽ നമ്പർ, റെസീറ്റ് ഫയൽ നമ്പർ വന്നിട്ടുണ്ട്. 1043 ആണ് റെസീറ്റ് ആയി, ന്യൂലി ക്രിയേറ്റഡ് എന്നൊരു മെസ്സേജ് ആണ്. നമ്മൾ ഓക്കെ പറയാം. ഓക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ ഫയൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫയലായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. റെസീറ്റിൽ നിന്ന് ഈ ഫയൽ നമുക്ക് ഫയലിലോട്ട് എത്തപ്പെട്ട് കഴിഞ്ഞു. ഫയലിലെ ഇൻബോക്സിൽ നമുക്കത് ഫയൽ ഇൻബോക്സിലല്ല, നമ്മളിപ്പം റെസീറ്റ് എടുത്ത് ഫയൽ നമ്മൾ ന്യൂ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൽ അത് ക്രിയേറ്റ് ഫയൽ എന്നുള്ള കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷനിൽ അത് വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എടുത്ത ചെയ്ത സബ്ജക്ട് കമ്പ്യൂട്ടർ ലീവ്, നമ്മളിപ്പോൾ എടുത്ത ഫയൽ ഇതാണ്, അത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഇതിനകത്ത് നമുക്ക് ആഡിന് വലത് സൈഡിൽ നമുക്ക് ലീവ് കാണാൻ പറ്റി, നമുക്ക് വന്ന ആ തപാൽ കാണാൻ പറ്റി. വലത് സൈഡിൽ ആഡ് ഗ്രീൻ നോട്ട്, നമുക്ക് യെല്ലോ നോട്ട് അല്ല, ഗ്രീൻ നോട്ട് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇത് തീർപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇവിടെ നമുക്ക് ഗ്രീൻ നോട്ട് വഴി നമുക്ക് ഇതിന് തുടർ നടപടികളൊന്നുമില്ല, ക്ലോസ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇത് ഈ ഉത്തരവ് ഇത് സാങ്ഷൻ ആക്കാവുന്നതാണ് എന്നൊക്കെയുള്ള നോട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിപ്പം ശരിക്കും ഇപ്പം ഈ ശരിക്കും ഇപ്പം നമുക്ക് ഇ ഓഫീസ് അല്ല ഇ ഫയലിംഗ് എല്ലാം മലയാളി വെച്ചാണ്, അതായത് നമ്മുടെ ഭരണഭാഷ മലയാളമാണ്, അതുകൊണ്ട് മിക്ക ലെറ്റേഴ്സും മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഐ എം ജിയിലൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകളും മലയാള ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ടൈപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പീഡായിട്ട് ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും, പക്ഷെ ഒരു ക്ലർക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മലയാളം ടൈപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ പാടുള്ള കാര്യം തന്നെയാണ്. അവർ ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് മലയാളം ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു മലയാള ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് എളുപ്പമായിട്ട് നമുക്ക് മംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റും. മംഗ്ലീഷ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ നമ്മുടെ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമായിട്ടുള്ളവർക്ക് അത് കണ്ട് എങ്ങനെയാണ് നമ്മൾ, ഞാനിപ്പം നമുക്ക് ഐ എം ടിയിലൊക്കെ ട്രെയിനിങ് തന്ന സമയത്ത് ഇത് ഗൂഗിൾ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഗൂഗിൾ ക്രോമിനേക്കാളും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഫയർഫോക്സ് ഒക്കെ ആണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഗൂഗിൾ ക്രോം നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഞാൻ ഗൂഗിൾ ക്രോമിലാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോമിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് മലയാളം നമുക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മലയാളം എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്, ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഭാഷ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്താൽ ഡയറക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയറിൽ മംഗ്ലീഷ് എന്നുള്ള ഒരു ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് അല്ലെങ്കിൽ മൈ മലയാളം എന്നൊക്കെയുള്ള സോഫ്റ്റ്വെയർ അതിൽ ഓൺലൈനിൽ കയറി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് കോപ്പി ചെയ്ത് വേണം ഇവിടെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒഴിവാക്കി നമുക്ക് ഡയറക്റ്റ് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യാം, എങ്ങനെയാണ് ഡയറക്റ്റ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഞാൻ നേരത്തെ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ വീഡിയോ കാണേണ്ടവർ എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ കണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഗൂഗിൾ എക്സ്റ്റൻഷനായിട്ട് ഇതിനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബി പി എന്ന അതായത് നമ്മൾ ഈ ഒരു ഇ ഫയലിംഗ് സോഫ്റ്റ്വെയറിലോട്ട് ഈ സൈറ്റിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി പി എൻ ഉപയോഗിക്കുന്നുണ്ട്. ഫോർട്ടി ക്ലയന്റ് അല്ലെങ്കിൽ വി പി എൻ ആയിട്ട് ആയിരിക്കും നമ്മൾ കയറുന്നത്. അപ്പൊ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻസ്റ്റാൾ ആവില്ല, പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്യണം. മലയാളമാണ് എനിക്കിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ മലയാളം എടുത്തു, അതിൽ ഞാൻ നോട്ട് തയ്യാറാക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയം വെച്ചിട്ട് ഞാനൊരു നോട്ട് തയ്യാറാക്കുകയാണ്. അപ്പൊ ഇതുപോലെ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് മലയാളം നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലർക്കന്മാർ എഴുതുന്ന ഭാഷ തന്നെയാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇന്നാൾ തന്നിരിക്കുന്ന അപേക്ഷ നോക്കി പരിശോധിച്ചു അദ്ദേഹത്തിന് ഇത്ര ലീവ് എടുക്കാവുന്നതാണ്, അതുകൊണ്ട് ആയ തയ്യാറാക്കി കത്തിന് കാരുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഫയലിങ്ങില് ഇതുപോലെ നമുക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ പറ്റും. മലയാളം നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എന്റെ യൂട്യൂബ് ചാനലിൽ മലയാളം ടൈപ്പിംഗ് എന്നുള്ള വീഡിയോ കിടപ്പുണ്ട്, അതൊന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു, ഇനി നമുക്ക് കത്തിന്റെ കരടോടെ തയ്യാറാക്കണം. കത്തിന്റെ കരട് തയ്യാറാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് മുകളിൽ വ്യൂ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
അതിൽ ക്രിയേറ്റ് ന്യൂ വ്യൂ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കുറെ ഈ തപാൽ നടന്നു വരുന്ന കുറച്ച് നാളുകൊണ്ടേ പുറകോട്ട് നടന്നു വരുന്ന ഒരു തപാലാണെങ്കിൽ അതിനു മുമ്പുള്ള തപാലുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം, ആ തപാൽ നമ്മളെ കാണാൻ പറ്റും. നമ്മളിപ്പോ ചെയ്യുന്നത് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് സിമ്പിളായിട്ട് വേറൊരു കാര്യം പറയാം, പിന്നെ അത് കിക്ക് നോട്ടിംഗ് ഉണ്ട്. കിക്ക് നോട്ടിംഗിൽ നമുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി യൂസർ ഡിഫൈൻഡ്, അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇംഗ്ലീഷിനകത്ത് കുറെ നമുക്കിപ്പോ ഒരു തപാല് വന്നു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യാം, അങ്ങനെ കുറെ അത് കൊടുത്തിട്ടുണ്ട് കിക്ക് നോട്ടിംഗിൽ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഇത്രയും തന്നിരിക്കുന്നത് ഒന്ന് കോപ്പി ചെയ്ത് യൂസർ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇത് വീണ്ടും വീണ്ടും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഈ മൂന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് സെറ്റിംഗ്സ് ഉണ്ട്, സെറ്റിംഗ്സിൽ ക്വിക്ക് നോട്ടിംഗ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ആഡ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത സംഭവം ഒന്ന് പേസ്റ്റ് ചെയ്ത് സേവ് പറയാം. ഞാനിത് സേവ് ചെയ്യുന്നില്ല, കാര്യം ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാനിത് സേവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ്. അപ്പൊ ക്വിക്ക് നോട്ടിംഗിൽ നമുക്ക് അത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റും. അതായത് ക്വിക്ക് നോട്ടായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ ക്വിക്ക് നോട്ടിംഗ്. ക്വിക്ക് നോട്ടിംഗിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഇതിൽ പോയി നമുക്ക് കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് യൂസർ ഡിഫൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡ്രാഫ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനകത്ത് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിനൊരു ഡ്രാഫ്റ്റ് കൂടെ തയ്യാറാക്കണം, നമ്മൾ നോട്ട് മാത്രമേ തയ്യാറാക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ചൂസ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ അപ്ലോഡ് ഫയൽ ഉണ്ട്. അപ്പൊ അപ്ലോഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ട് ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് വെബ്സൈറ്റിൽ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഡ്രാഫ്റ്റ് ടൈപ്പ് ഫ്രഷ് ആണോ, റിപ്ലൈ ആണോ, ഇത് ഫ്രഷ് ആണ്, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ കൊടുക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് സബ്ജക്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഡെസിഗ്നേഷൻ ആർക്കാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിൽ അഡ്രസ് അടിച്ചു കൊടുക്കുന്നു, സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, മറ്റ് ഇതൊന്നും ഇവിടെ ചെയ്യണ്ട, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. മറ്റ് ഫയൽസ് എല്ലാം അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രൊസീഡിംഗ്സിന്റെ ടെംപ്ലേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് വരും. അങ്ങനെ ഓരോ ആവശ്യമുള്ള, ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഡ്രാഫ്റ്റിലൊക്കെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സിമ്പിളും ഒക്കെ ഇതിനകത്ത് വരണമെന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലുള്ള ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോ ഇവിടുന്ന് ഇവിടെ ഒരു ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എംബ്ലങ്ങളൊക്കെ വന്നു, അത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് നമുക്ക് സെറ്റിംഗ്സ് ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഫോണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നോട്ടിംഗ് കഴിഞ്ഞു, നമ്മൾ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി, നമ്മളത് അംഗീകാരത്തിന് വേണ്ടി നമ്മൾ തൊട്ടുമുകളിൽ ഒരു ഹെഡ് ക്ലർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് ക്ലർക്കിന് ഇത് ഫോർവേഡ് ചെയ്യാം, ഹെഡ് ക്ലർക്ക് അത് നോക്കി തിരുത്തുകൾ എല്ലാം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഹെഡ് ക്ലർക്ക് അത് ആവശ്യമായിട്ടുള്ള രേഖപ്പെടുത്തി വരുത്തിയിട്ട് അത് മുകളിലോട്ട് അയക്കും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഞാൻ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞാൽ എല്ലാം അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെൻഡ് പറയാം. പിന്നെ ഇതിനകത്ത് മേളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇതിനകത്ത് ലിങ്ക് വല്ല ലിങ്കുകൾ ഈ ഫയലിലുള്ള മുൻ ഫയലുകൾ വല്ലതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫയലുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഫയൽ മോറിനകത്ത് ക്ലോസ് ഫയലുണ്ട്, പാർക്ക് ഫയലുണ്ട്. അതായത് പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫയൽ കുറച്ച് നാളത്തേക്ക് പെൻഡിങ് വെക്കണമെങ്കിൽ നമുക്ക് പെൻഡിങ് വെക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇനി നമുക്കത് സെൻഡ് പറയാം. ഓഫീസർക്ക് ഞാനത് സെൻഡ് ചെയ്യാണ്. അപ്പൊ ആ ഫയല് നമ്മൾ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്ത കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി നമ്മുടെ ഓഫീസറുടെ ലോഗിനും കൂടെ കയറി ആ തപാൽ നമുക്ക് അത് പരിശോധിച്ച് അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിറ്റ് സിഗ്നേച്ചർ ചെയ്ത് നമുക്ക് കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലോഗിൻ പറയുക. ലോഗിൻ പറഞ്ഞ് അതിന് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ആ സെഷൻ ക്ലർക്ക് അയച്ച ഫയൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നോട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നയാളുടെ പരിശോധിച്ചു, അതുകൊണ്ട് ആക്കാവുന്നതല്ലേ, അങ്ങനെങ്കിൽ തയ്യാറാക്കത്തിന് കടങ്ങിയത്. അപ്പൊ കരടൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ കരട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് വായിച്ചു നോക്കുക. എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ ഇതിന്റെ ഫോണ്ടുകൾ മാറ്റാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോണ്ടുകളൊക്കെ മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് മാറ്റങ്ങളോ വരുത്തണമെങ്കിലോ എന്തെങ്കിലും വാക്കുകൾ മാറ്റണമെങ്കിലോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്ത് അതിന്റെ കരട് അംഗീകാരത്തിനായി സമർപ്പിച്ചു, തിരിച്ചു വീണ്ടും നമ്മുടെ സെക്ഷനിലോട്ട് വന്നു, വീണ്ടും നമ്മൾ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയൊക്കെയാണ് നേരത്തെ ചെയ്തിരുന്നത്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് കരടിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തി നമുക്കത് സേവ് പറഞ്ഞിട്ട് ഓഫീസർക്ക് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഫയൽ ഈ ഓഫീസിൽ ഉള്ളത്. അപ്പൊ നമ്മള് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ളതൊക്കെ വരുത്തി, നമ്മൾ നോക്കി വെരിഫൈ ചെയ്തു. നമുക്കിനി ഇത് അപ്രൂവ് ആയി. അപ്രൂവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല, അത് പിന്നെ PDF ആയിട്ട് അങ്ങ് മാറുകയാണ്. അപ്പൊ അപ്രൂവ് പറയാം. അപ്പൊ ഇതിനകത്ത് മെസ്സേജ് കാണിക്കുന്നുണ്ട്, വൺസ് ഡ്രാഫ്റ്റ് ഗെറ്റ് അപ്രൂവ്ഡ് നോ ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്. നമ്മളത് ഓക്കെ പറയുന്നു. നമ്മളിപ്പോൾ ഫയൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതായത് ഓഫീസർ ഒപ്പുകൂടെ ചെയ്യണമെന്നുണ്ട്. അതിനകത്ത്
തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ, നമുക്ക് ഡിജിറ്റൽ ഓഫീസർ സാധാരണ കേസിൽ ഡെസ്പാച്ച് ചെയ്യാറില്ല, ഓഫീസർ ഒപ്പിട്ടിട്ട് സെക്ഷനിലൂടെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസർ ഫയൽ കണ്ടു കഴിഞ്ഞിട്ട് സെക്ഷനിലൂടെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അപ്പം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇദ്ദേഹത്തിന് ഡിജിറ്റൽ സൈനിലൂടെ കൊടുക്കണം. അതിന് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സൈൻ എന്നുണ്ട്, കസ്റ്റം സൈൻ ഉണ്ട്. ഡിജിറ്റൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ നമുക്ക് എവിടെയാണ് ഒപ്പ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കസ്റ്റം സൈൻ ആകുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് എവിടെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡി സി സൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഒപ്പ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് അത് ഒപ്പ് വരണമെന്നില്ല. അപ്പം അത് എങ്ങനെയാണ് നോക്കാം, നമുക്ക് ആദ്യം നമുക്ക് ഈ ഡിജിറ്റൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ട. ഇപ്പം എല്ലാ ഓഫീസുകളിലും സ്പാർക്കിലൊക്കെ ഡിജിറ്റൽ സൈൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ സൈൻ അതിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഓഫീസിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ട് മുകളിൽ ഡിജിറ്റൽ സൈൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. പാസ്വേഡ് ചോദിച്ച് നമുക്ക് കൊടുക്കാം. നമ്മളവിടെ കുത്തി ഡി സി കുത്തി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വന്ന് സൈൻ ചെയ്യാനായിട്ട്. അപ്പം കണ്ടിന്യൂ പറയാം. കണ്ടിന്യൂ പറയുമ്പോൾ നമുക്കിനി ഇതിൻ്റെ ടോക്കൺ നമ്പർ കൊടുക്കാനായിട്ട് ജാവ റൺ കൊടുക്കുക. പാസ്വേഡ് കൊടുക്കാനായിട്ടുള്ള നമുക്ക് വിൻഡോ വരും, അതിൽ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ പറയാം. നമ്മുടെ ഇത് സൈൻഡ് ആണ്, ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് സൈൻഡ്. നേരത്തെ അത് അപ്രൂവൽ ആയിരുന്നു, ഇപ്പൊ അത് സൈൻഡ് എന്ന് വന്നു. പക്ഷെ നമുക്കിവിടെ ഒപ്പ് കാണാൻ പറ്റുന്നില്ല. ഒപ്പ് ഇവിടെ കറക്റ്റായിട്ട് വന്നതെന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ടൂൾസിൽ ഡൗൺലോഡ്സ് ഉണ്ട്, ഡൗൺലോഡ്സ് ഒന്നി പ്രിന്റ് എടുത്തുവാണോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ആ ഒപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒപ്പായി കഴിഞ്ഞു. നമുക്കിനി സെക്ഷനിലോട്ട് തിരിച്ചുവിട്ടാൽ മതി. നമ്മുടെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഫയല് നമ്മൾ റിസീപ്റ്റ് ചെയ്തു, ഓഫീസർക്ക് അയച്ചു, ഓഫീസർ തിരിച്ചയച്ചു, പിന്നെ അത് കരടാക്കി വീണ്ടും അയച്ചു, ഓഫീസർ തിരിച്ച് ഒപ്പിട്ട് തിരിച്ച് സെക്ഷനിലോട്ട് അയച്ചു. ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് നമുക്കൊരു ഫയലിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഓഫീസ് എന്നുള്ളത്. ഇനി സെൻഡ് ബാക്ക് പറയാം, അല്ലെങ്കിൽ ആർക്കാണ് അയക്കേണ്ടത് എന്നുള്ളടത്ത് കൊടുത്ത്. ഇനി സോറി, നമ്മൾ ഡിജിറ്റൽ സൈൻ കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിന് നമ്മൾ നോട്ടിങ്ങിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു, നമ്മളത് അപ്രൂവ് ചെയ്തെന്ന് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് നോട്ടിങ്ങിൽ അപ്രൂവ് ഇത് പറയാനായിട്ട് നമ്മൾ വീണ്ടും ഫയൽ ആദ്യം തൊട്ടൊന്നും എടുക്കുക. അപ്പൊ അതിൽ പോയിട്ട് നമ്മൾ ഫയൽ കരട് കണ്ട് അത് എഡിറ്റ് പറഞ്ഞു ഇത് ചെയ്തു, നമ്മൾ ഡിജിറ്റൽ സൈൻ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫയൽ ഒന്നുകൂടെ ഒന്ന് നോട്ട് ഫയല് നമ്മൾ ചെയ്തില്ല, അദ്ദേഹത്തിന് അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഗ്രീൻ നോട്ട് പുതുതായിട്ട് ഒന്നുകൂടെ ഒന്ന് എടുക്കുക. ഇതിനകത്ത് ക്വിക്ക് നോട്ടെങ്കിലും നമുക്ക് അപ്രൂവ്ഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഇപ്പൊ അപ്രൂവ്ഡ് ആണ്, അപ്രൂവ്ഡ് പറഞ്ഞിട്ട് സെൻഡ് ബാക്ക് പറയണം.
ഇനി സെക്ഷൻ ആണ്. ഇനി ഈ ഫയല് വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്തു, സെക്ഷൻ സർവീസ് ബുക്കിൽ ആവശ്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓഫീസർക്ക് വീണ്ടും ആ ഫയല് പുട്ടപ്പ് ചെയ്ത് വീണ്ടും ആ ഫയൽ ഇനി തുടർ നടപടിയില്ലാത്ത ക്ലോസ് ചെയ്യാമെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കത്തിടപാടുകൾ നടത്തിക്കൊണ്ടേയിരിക്കാം. ഇനി ഞാൻ ആ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നതെന്നൂടെ ഞാനൊന്ന് കാണിച്ചുതരാം. ഇതിപ്പം ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. സെക്ഷൻ ലോഗിൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ ഇൻബോക്സിൽ ഇപ്പം നമ്മൾ അയച്ച ഫയൽ ഇവിടെ കമ്മിറ്റിലെയോ വന്ന് കിടപ്പുണ്ട്. ഓഫീസർ ഒപ്പിട്ട് ഫയൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് സാർ അയച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡ്രാഫ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് സൈൻഡ് ആണ്. നമുക്കിത് ഇത് ഡെസ്പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്പാച്ച് ചെയ്യാം. അപ്പൊ തൊട്ട് താഴെ വെബ്സൈറ്റിൽ ഇത് ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൻഡ് പറയാണെന്നുണ്ടെങ്കിൽ ഫയൽ സഹിതമായിരിക്കും പോവുക. ഇത് മാത്രം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്പാച്ച് മാത്രം ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, സാധാരണ ചില പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇതിപ്പോ ഈ ഒരു ഫയല് സൈൻഡ് ആക്കി ആയി കഴിഞ്ഞാൽ ഈ ഫയൽ നിങ്ങൾ അടുത്ത സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലോട്ടോ അയക്കാനായിട്ട് പറയും. ജീവനക്കാരെ അതെടുത്തിട്ട് ഇവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യും. സെൻഡ് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ മൊത്തത്തിലായിരിക്കും പോവുക. നമ്മൾ ഒരു ഫയൽ നമുക്ക് ആ അവസാനം തയ്യാറാക്കിയ ഒരു ഫയൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഡെസ്പാച്ച് സെൻഡ് ചെയ്യുന്ന ടൈമിൽ അവസാനം ഫയൽ നമ്മൾ അതിന്റെ കത്ത് നമ്മൾ അയക്കുന്ന സമയത്ത് ഇവിടെ ഡെസ്പാച്ച് CRE വഴിയാണ് അയക്കുന്നത് അല്ലെങ്കിൽ ഡെസ്പാച്ച് ബൈസെൽഫ് ആണോ എന്നുള്ളത്. നമ്മൾ CRE വഴി അയക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഡെസ്പാച്ച് ബൈസെൽഫ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഇമെയിൽ പോസ്റ്റ് ആണോ ഇമെയിൽ ഡീറ്റെയിൽസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആർക്കാണ് അയക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്ജക്ട് വന്നിട്ടുണ്ട്, അത് ഫയൽ അറ്റാച്ച് ആണ്. തൊട്ട് താഴെ സെൻഡ് വിത്ത് ഫോളോ അപ്പ്, അതായത് ഇതിന് വീണ്ടും ഫോളോ ഫോളോ ഉണ്ടെങ്കിൽ വിത്ത് ഫോളോ അപ്പ് അല്ലെങ്കിൽ വിത്ത് ഔട്ട് ഫോളോ കൊടുക്കുക. അപ്പം ഇത് ഡെസ്പാച്ചിൽ ഡെസ്പാച്ച്ഡ് ടു ഇഷ്യൂ ടു ഡെസ്പാച്ച്ഡ് എന്നുള്ള ഇതിൽ വന്ന് കിടക്കാം. അങ്ങനെയാണ് ഡെസ്പാച്ച് ചെയ്യുക. അതായത് നമ്മളൊരു ഫയൽ ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഡയറക്റ്റ് സെൻഡ് പറഞ്ഞിട്ട് സെൻഡ് പറയരുത്. സെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫയൽ പിന്നെ ആ അവർ നമുക്ക് തിരിച്ചയച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാരണവശാലും സെൻഡ് ബാക്ക് അല്ലെങ്കിൽ സെൻഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ പോയി ചെയ്യരുത്. തൊട്ട് താഴെ ഡെസ്പാച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുവഴി ചെയ്യുക. അത് തെറ്റിപ്പോകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഓർഡർ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫയൽ നമ്മൾ സർവീസ് ബുക്കിലൊക്കെ എൻട്രി ഒക്കെ വരുത്തി നമുക്ക് ചെയ്ത ഈ ഫയലിന്റെ നടപടികളൊക്കെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓഫീസർക്ക് വീണ്ടും ഈ ഫയൽ നമുക്കിവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിനെ തുടർന്ന് നടപടിയില്ലാത്തതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് ഫയൽ തയ്യാറാക്കി വീണ്ടും ഓഫീസർക്ക് അയച്ചു. ഓഫീസർ വീണ്ടും പറയുന്ന ഈ ഫയൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു തിരിച്ചു വരുന്നു. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് താഴെ
വലത് സൈഡിൽ മോർ സബായിട്ട് ക്ലോസ് ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെ കാണുന്ന പാർക്ക് ഫയലാണ്. ഈ പാർക്ക് ഫയൽ എന്ന് പറയുന്നത് നമുക്കിത് ഈ ഫയൽ കുറച്ചു നാളത്തേക്ക് പെൻഡിങ്ങിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഡ്യൂറ്റ് എന്നുവരെ ഇത് പെൻഡിങ്ങിൽ വെക്കണം, എന്തുവാണ് റിമാർക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ഫയലായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കും, അലർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണ ഓഫീസുകളിൽ നമ്മൾ റിമൈൻഡർ ഡയറി ഒക്കെ സൂക്ഷിക്കാറുണ്ട്, അതിന് പകരം പാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ക്ലോസ് ചെയ്യാനുണ്ട് ക്ലോസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലോസ് ചെയ്താൽ നമുക്ക് ഈ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലോസിംഗിന്റെ തൊട്ട് വലത് സൈഡ് നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു കവർ, അതിന്റെ കമ്പ്യൂട്ടറിലാണ് അതിന്റെ ഫയലിന്റെ കവറാണിത്. അതിനകത്ത് ക്ലോസിംഗിന്റെ റീസൺ ചോദിക്കുന്നു. അപ്പൊ അതിനോ ആക്ഷൻ എന്തെങ്കിലും കൊടുക്കുക, ക്ലോസ് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയൽ സിമ്പിളായിട്ട് നമുക്ക് അതിനകത്ത് റിസീവ് സ്വീകരിക്കുന്നു, നമ്മൾ ഓഫീസിലേക്ക് കാണിക്കുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ ഫയൽ ഡ്രാഫ്റ്റ് ആകുന്നു, അതിന് നോട്ട് ഫയൽ തയ്യാറാകുന്നു, തിരിച്ച് ഓഫീസർ അത് വീണ്ടും സൈൻ ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മുടെ സെക്ഷനിലോട്ട് വരുന്നു, നമ്മളത് ഡെസ്പാച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി തന്നെ കാണുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെൻഡ് ക്രിയേറ്റ് ന്യൂ എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കൊരു ഫയൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. റെസിപ്റ്റിൽ അല്ലാതെ നമുക്ക് ഓഫീസിൽ ഡയറക്റ്റ് നിങ്ങൾക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടുന്ന മൈഗ്രേറ്റ് ഫയൽ. മൈഗ്രേറ്റ് ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെയുള്ള ഒരു അതൊക്കെ വലിയ വലിയ ഓഫീസുകളിലൊക്കെ അത് ഐറ്റി അവരുടെ കൂടെ സഹായത്തോടു കൂടിയേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒത്തിരി ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൈഗ്രേറ്റ് ഫയൽ. പിന്നെ ഡെസ്പാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെസ്പാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻഡ് ആയിട്ടുള്ള മെയിലുകളൊക്കെ നമ്മൾ ഡെസ്പാച്ച് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് വ്യൂ ചെയ്യും. ഞാനിപ്പോൾ ഡെസ്പാച്ച് രണ്ട് ഫയൽ ഡെസ്പാച്ച് ചെയ്ത് കാണിക്കുന്ന രണ്ട് ഫയലാണത്. പിന്നെ ഡി എസ് സി രജിസ്ട്രേഷൻ, അതായത് ഈ ഫയലിംഗ് അത് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പം ഈ അത് ഒപ്പിടണമെന്നുണ്ടെങ്കിൽ ഓഫീസറുടെ സൈനിങ് സർട്ടിഫിക്കറ്റ്, അതായത് ഡി എസ് സി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അത് ആൾറെഡി ഇതിനകത്ത് രജിസ്ട്രേഷൻ ആണ്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ സെറ്റിംഗ്സിൽ നമുക്ക് പ്രിഫറൻസ്, അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിനകത്ത് നോക്കാനില്ല. അലർട്ട് സെറ്റിംഗിലത് SMS ഇമെയിൽ അതൊക്കെ നമ്മൾ പൈസയൊക്കെ അടച്ചെങ്കിലേ നമുക്ക് മൊബൈലിലോട്ടൊക്കെ മെസ്സേജൊക്കെ വരത്തുള്ളൂ. അത് NIC ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ DAC സെറ്റിംഗ് സൈനിങ് കൊടുക്കുക. പിന്നെ ഉള്ളത് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനകത്ത് ഡെസ്പാച്ച് ഫോളോ അപ്പ്, പുള്ളപ്പ്, പുൾ ബാക്ക്. പിന്നെ സെറ്റിംഗ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഏറ്റവും അടിയിലായിട്ട് ക്വിക്ക് നോട്ടിങ്, അതാണ് നമ്മൾ ആദ്യം നമ്മൾ ഈ നോട്ട് ഫയലിംഗ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഡിഫോൾട്ടായിട്ട് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഓപ്ഷനാണത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതിയാണ്.